ഹായ് വെൽക്കം ടു എച്ച് എം ഗൈഡൻസ് ഇന്ന് നമ്മൾ അനാലിസിസ് ഓഫ് ഫുഡ് എന്ന ടോപ്പിക്കാണ് പറയുന്നത് അതിനെ രണ്ട് വീഡിയോയിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എട്ടാമത്തെ ചാപ്റ്ററാണ് അനാലിസിസ് ഓഫ് ഫുഡ് അതിൽ 43 മുതൽ 47 വരെയുള്ള സെക്ഷൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അത് ഏതൊക്കെയാണെന്ന് നോക്കാം 43-ാമത്തെ സെക്ഷൻ റെക്കഗ്നേഷൻ ആൻഡ് അക്രഡിറ്റേഷൻ ഓഫ് ലബോറട്ടറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് റെഫറൽ ഫുഡ് ലബോറട്ടറി 44 റെക്കഗ്നേഷൻ ഓഫ് ഓർഗനൈസേഷൻ ഓർ ഏജൻസി ഫോർ ഫുഡ് സേഫ്റ്റി ഓഡിറ്റ് 45-ാമത്തത് ഫുഡ് അനാലിസ്റ്റ് 46 ഫങ്ഷൻസ് ഓഫ് ഫുഡ് അനാലിസ്റ്റ് 47 സാമ്പിളിംഗ് ആൻഡ് അനാലിസിസ് 45 മുതൽ നോക്കൂ അനാലിസ്റ്റിനെ സംബന്ധിച്ച കാര്യങ്ങളാണ് 45-ൽ ഫുഡ് അനാലിസ്റ്റ് 46 അയാളുടെ കടമകൾ ഫങ്ഷൻസ് 47-ൽ അയാൾ ചെയ്യുന്ന ജോലി സാമ്പിളിംഗ് ആൻഡ് അനാലിസിസ് ഓക്കെ സെക്ഷൻ 43 റെക്കഗ്നിഷൻ ആൻഡ് അക്രഡിറ്റേഷൻ ഓഫ് ലബോറട്ടറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് റെഫറൽ ഫുഡ് ലബോറട്ടറി അതിൽ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായ അംഗീകാരം അഥവാ അധികാരപ്പെടുത്തൽ സോ ഫുഡ് ലബോറട്ടറീസിൻ്റെയും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും അംഗീകാരത്തെ സംബന്ധിക്കുന്നതാണ് സെക്ഷൻ 43 എന്ന് മനസ്സിലായല്ലോ ഇനി നമുക്ക് 1-ാമത്തെ സബ്സെക്ഷൻ നോക്കാം അതിൽ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ടെസ്റ്റിംഗ് ആൻഡ് കാലിബ്രേഷൻ ലബോറട്ടറീസോ അതിന് തുല്യമായിട്ടുള്ള മറ്റ് അക്രഡിറ്റേഷൻ ഏജൻസീസോ വഴി അംഗീകാരം ലഭിച്ചിട്ടുള്ള ഫുഡ് ലബോറട്ടറീസും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയും കുറിച്ച് ആര് തന്നെ നോട്ടിഫൈ ചെയ്യണം നമ്മുടെ ഫുഡ് അതോറിറ്റി തന്നെ നോട്ടിഫൈ ചെയ്ത് അറിയിക്കണം അപ്പോൾ ഈ പറഞ്ഞ അംഗീകാരം ലഭിച്ച ലബോറട്ടറീസിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ആയിരിക്കും ഫുഡ് അനാലിസ്റ്റ് വർക്ക് ചെയ്യുന്നത് 2-ാമത്തെ സബ്സെക്ഷൻ എന്താണ് ഫുഡ് അതോറിറ്റി നോട്ടിഫിക്കേഷൻ വഴിയാണ് ഒന്നോ അതിലധികമോ റെഫറൽ ഫുഡ് ലബോറട്ടറീസിനെ റെക്കഗ്നൈസ് അഥവാ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് സബ്സെക്ഷൻ 3-ൽ പറയുന്നത് ഫുഡ് അതോറിറ്റിക്ക് ചില കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താമെന്നാണ് ഈ കാര്യങ്ങളെ 3 ക്ലോസുകളിലായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് ക്ലോസ് 7-ൽ പറയുന്നത് ഫുഡ് ലബോറട്ടറി ആൻഡ് റെഫറൽ ഫുഡ് ലബോറട്ടറീൻ്റെ ഫങ്ഷൻസും അവ വർക്ക് ചെയ്യേണ്ട ലോക്കൽ ഏരിയാസിനെ കുറിച്ചും റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യാം ആർക്ക് ഫുഡ് അതോറിറ്റിക്ക് ക്ലോസ് 2-ൽ പറയുന്നത് ഒരു ഫുഡ് ആർട്ടിക്കിൾ ലബോറട്ടറിയിലേക്ക് അനാലിസിസ് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയർ അതിനെ സംബന്ധിച്ചും അതുപോലെ ഈ ലബോറട്ടറി റിപ്പോർട്ട്സിൻ്റെ ഫോംസും ഫീസും ഒക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെ ആർക്ക് റെഗുലേറ്റ് ചെയ്യാം ഫുഡ് അതോറിറ്റിക്ക് പിന്നെ ക്ലോസ് 3-ൽ പറയുന്നത് നെസസറി ആൻഡ് എക്സ്പീഡിയൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ അതായത് ഈ ഫുഡ് ലബോറട്ടറി എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടുന്ന നെസസറി ഓർ എക്സ്പീഡിയൻ്റ് എക്സ്പീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ പ്രയോജനകരവുമായിട്ടുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ചും ഫുഡ് അതോറിറ്റിക്ക് റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യാം ഓക്കെ സെക്ഷൻ 44 റെക്കഗ്നൈസേഷൻ ഓഫ് ഓർഗനൈസേഷൻ ഓർ ഏജൻസി ഫോർ ഫുഡ് സേഫ്റ്റി ഓഡിറ്റ് ഫുഡ് സേഫ്റ്റി ഓഡിറ്റ് നടത്താനും അതുപോലെ ഫുഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ കോംപ്ലിയൻസ് ചെക്ക് ചെയ്യാനും കോംപ്ലിയൻസ് എന്ന് പറഞ്ഞാൽ പാലിക്കുക എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം അപ്പോൾ നിയമങ്ങളൊക്കെ പാലിച്ചിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷൻ അഥവാ ഏജൻസിയെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ഫുഡ് അതോറിറ്റിയാണ് സെക്ഷൻ 45-ൽ പറയുന്നത് ഓരോ ലോക്കൽ ഏരിയാസിനുമുള്ള ഫുഡ് അനാലിസ്റ്റിനെ നോട്ടിഫിക്കേഷൻ വഴി അപ്പോയിൻ്റ് ചെയ്യുന്നത് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിയാണ് സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞത് പ്രകാരമുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്ന് അദ്ദേഹം കരുതുന്ന അതായത് കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റി കരുതുന്ന ആളെ തന്നെയാണ് ഫുഡ് അനാലിസ്റ്റായിട്ട് അപ്പോയിൻ്റ് ചെയ്യുക ഈ പറഞ്ഞ ഫുഡ് അനാലിസ്റ്റിന് ഒരിക്കലും മാനുഫാക്ചർ അല്ലെങ്കിൽ സെയിൽ ഓഫ് ഫുഡ് ആർട്ടിക്കിൾ ഒരു ഫുഡ് ആർട്ടിക്കിളിൻ്റെ സെയിൽ അല്ലെങ്കിൽ മാനുഫാക്ചറിൽ ഫൈനാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല അതുപോലെ പിന്നീട് പറയുകയാണ് ഓരോ ഡിഫറെൻ്റ് ഫുഡ് ആർട്ടിക്കിളിനും ഡിഫറെൻ്റ് ഫുഡ് അനാലിസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന് സെക്ഷൻ 46 ഫങ്ഷൻസ് ഓഫ് ഫുഡ് അനാലിസ്റ്റ് ഇതിൽ ടോട്ടൽ 4 സബ്സെക്ഷൻസ് ആണുള്ളത് 1-ാമത്തെ സബ്സെക്ഷൻ എന്താണ് പറയുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറിൽ നിന്നും അനാലിസിസിന് വേണ്ടിയിട്ട് ഒരു സാമ്പിൾ കണ്ടെയ്നിങ് പാക്കേജ് കിട്ടിക്കഴിഞ്ഞാൽ ഫുഡ് അനാലിസ്റ്റ് കമ്പയർ ചെയ്യണം എന്തൊക്കെ തമ്മിൽ സീൽ ഓൺ ദ കണ്ടെയ്നറും ആൻഡ് ദ ഔട്ടർ കവർ വിത്ത് സ്പെസിമെൻ ഇംപ്രഷൻ റിസീവ്ഡ് സെപ്പറേറ്റ്ലി അത് എന്നിട്ട് എന്ത് ചെയ്യണം ആൻഡ് ഷാൾ നോട്ട് ദ കണ്ടീഷൻസ് ഓഫ് ദ സീൽ
പിന്നെ അതിൻ്റെ കീഴിൽ എന്താണ് പറയുന്നത്, ഈ സാമ്പിൾ കണ്ടെയ്നർ ഫുഡ് അനാലിസ്റ്റിന് കിട്ടിയിട്ടുള്ള ഈ സാമ്പിൾ കണ്ടെയ്നർ ബ്രോക്കണോ അതുപോലെ അനാലിസിസിന് അൺഫിറ്റോ ആവുകയാണെങ്കിൽ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് അയാൾ ഇൻഫർമേഷൻ കൊടുക്കണം വിത്തിൻ എ പീരിയഡ് ഓഫ് 7 days. അതുപോലെ ഒരു സെക്കൻഡ് പാർട്ട് ഓഫ് സാമ്പിൾ കിട്ടാൻ വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റും ചെയ്യണം. സബ്സെക്ഷൻ 2 പറയുന്നത് ഫുഡ് സേഫ്റ്റി ഓഫീസറും അതുപോലെ ആക്ടിൽ പറയുന്ന വേറെ ഏതെങ്കിലും ആൾക്കാരും സെൻഡ് ചെയ്തിട്ടുള്ള ഈ ആർട്ടിക്കിൾ ഓഫ് ഫുഡ് അനലൈസ് ചെയ്യാൻ ഫുഡ് അനലിസ്റ്റ് ബാധ്യസ്ഥനാണ് എന്നാണ്. സബ്സെക്ഷൻ 3 പറയുന്നത് ഫുഡ് അനലിസ്റ്റ് അയാൾ ഒരു സാമ്പിള് അനാലിസിസിന് വേണ്ടി കൈപ്പറ്റിയ ആ ഡേറ്റ് മുതൽ 14 ദിവസത്തിനകം റിപ്പോർട്ട് സെൻഡ് ചെയ്യണം. അത് ആർക്കൊക്കെ സെൻഡ് ചെയ്യണം എന്നാണ് താഴെ പറയുന്നത്. സെക്ഷൻ 38 ഓർ സെക്ഷൻ 47 പ്രകാരം കൈപ്പറ്റിയ ഒരു സാമ്പിളിൻ്റെ കോപ്പീസ് ഡെസിഗ്നേറ്റഡ് ഓഫീസറിനാണ് സെൻഡ് ചെയ്യേണ്ടത്. അത് 4 കോപ്പീസ് വേണം റിപ്പോർട്ടിൻ്റെ. അതിൻ്റെ അകത്ത് എന്താണ് വേണ്ടത്, മെത്തേഡ് ഓഫ് സാമ്പിളിങ്ങും അനാലിസിസും വിശദീകരിക്കണം. അപ്പോൾ സെക്ഷൻ 38 എന്താണെന്ന് നോക്കാം, പവേഴ്സ് ഓഫ് ഫുഡ് സേഫ്റ്റി ഓഫീസർ. സെക്ഷൻ 47 എന്താണ്, സാമ്പിളിങ് ആൻഡ് അനാലിസിസ്. ദെൻ അടുത്തത് പറയുന്നത് സെക്ഷൻ 40 പ്രകാരമാണ് സാമ്പിൾ കൈപ്പറ്റിയതെങ്കിൽ അത് പർച്ചേസറിനും കൂടെ ഒരു കോപ്പി സെൻഡ് ചെയ്യണമെന്നാണ് പറയുന്നത്. അതായത് ഈ എന്താ മെത്തേഡ് ഓഫ് സാമ്പിളിങ്ങും അനാലിസിസും ഉള്ള റിപ്പോർട്ട് തന്നെ അത് പർച്ചേസറിനും അതുപോലെ ഒരു കോപ്പി ഡെസിഗ്നേറ്റഡ് ഓഫീസറിനും സെൻഡ് ചെയ്യണം. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 40-ാമത്തെ സെക്ഷൻ എന്താണ് പറയുന്നത്, പർച്ചേസർ മേ ഹാവ് ഫുഡ് അനലൈസ്ഡ്. ഓക്കെ, ദെൻ ഒരു കാര്യം പറയുന്നത് എന്താന്ന് വെച്ചാൽ, അഥവാ ഈ ഫുഡ് അനാലിസ്റ്റിന് 14 ഡേയ്സിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ റീസൺസും അതായത് അതിൻ്റെ കാരണങ്ങളും അതുപോലെ ഇനി അയാൾക്ക് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടുന്ന ഒരു കാലാവധിയെക്കുറിച്ച് ചോദിച്ചിട്ടുമുള്ള കാര്യം ആരെ ഇൻഫോം ചെയ്യണം, ഡെസിഗ്നേറ്റഡ് ഓഫീസറിനെയും കമ്മീഷണർ ഓഫ് ഫുഡ് സേഫ്റ്റിനെയും ഇൻഫോം ചെയ്യണം. സബ്സെക്ഷൻ 4 പറയുന്നത് ഫുഡ് അനാലിസ്റ്റിൻ്റെ റിപ്പോർട്ടിനെതിരെ ഒരു അപ്പീൽ വരികയാണെങ്കിൽ ആ അപ്പീൽ ഡെസിഗ്നേറ്റഡ് ഓഫീസറിന് മുന്നിലാണ് എത്തുക. അതിനുശേഷം അദ്ദേഹത്തിന് തീരുമാനമെടുക്കാം എന്ത് ഫുഡ് അതോറിറ്റി അഭിപ്രായപ്പെടുന്ന റെഫറൽ ഫുഡ് ലബോറട്ടറിയിലേക്ക് ഈ മാറ്റർ റെഫർ ചെയ്യണോ എന്ന്. എല്ലാവർക്കും ഫുഡ് അനാലിസിസിൻ്റെ 1-ാം ഭാഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2-ാം ഭാഗം അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. താങ്ക് യു.